ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4 മുതലാണ് ഇപ്പോൾ നാം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. 4 വെളിപ്പാട് പുസ്തകം 4 ആകുമ്പോഴേക്കും ഈ എല്ലാം ഉയരത്തിലേക്ക് പോയി. ഈ കാര്യങ്ങൾ പിന്നെയുള്ള വർണ്ണനകളും പിന്നെയുള്ള വിവരണങ്ങളെല്ലാം ഉയരത്തിലാണ്, സ്വർഗത്തിലാണ്. സ്വർഗം തുറക്കുന്നു, സ്വർഗം തുറന്ന് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായ കാഴ്ചകൾ അപ്പോസ്തലന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടില്ലാത്തതും ചിന്തിക്കാത്തതുമായ കാഴ്ചകൾ. നാമും ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നാം ഏതാനും നാളുകൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. എന്തെല്ലാമാണ് പിന്നെയെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല, ചിന്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. പക്ഷേ ബൈബിളാണ് അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുന്നത്. നാം അക്കരെ ചെല്ലുമ്പോഴാണ് പല അത്ഭുതകരമായ കാഴ്ചകളും കാണുന്നത്. എന്തായിരിക്കും ഈ ബിയോണ്ട് ഡെസ് ഡോർ എന്ന് പറയുന്ന പുസ്തകം? ഡോക്ടർ മോറിസ് റോയിലിങ്സ് എഴുതിയ പുസ്തകത്തിൽ അതിനകത്ത് മരണശേഷമുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഡോക്ടർ, അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്, ഹൃദ്രോഗ വിദഗ്ധനാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനുമുമ്പിരുന്ന പ്രസിഡൻറ്റുമാരുടെ എല്ലാം ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യം ശ്വാസോച്ഛ്വാസം നടത്തി, റിസസിറ്റേഷൻ എന്ന് പറയും, റിസസിറ്റേഷൻ അത് നടത്തി, ഓരോ മരിച്ചുപോയവരുടെ ആത്മാവിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് അവർ തിരിച്ചു വന്ന് കൃത്രിമശ്വാസോച്ഛ്വാസം വഴിയായിട്ട് തിരിച്ചു വന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതുപോലെ ടു ഹെൽ ആൻഡ് ബാക്ക് എന്നുള്ള പുസ്തകം അദ്ദേഹം എഴുതിയാണ്, നരകത്തിലേക്ക് ശേഷം തിരികെ എന്ന്. ടു ഹെൽ ആൻഡ് ബാക്ക് ആ പുസ്തകം ഞാൻ ഈയിടെ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു ഹെൽ ആൻഡ് ബാക്ക്, നരകത്തിലേക്ക് പോയിട്ട് പിന്നെ തിരികെ വരുന്ന അനുഭവങ്ങൾ. അയ്യോ ഞാൻ ഇനി അങ്ങ് വിടല്ലേ എന്ന് പറഞ്ഞ് കരയുന്നതായ ആത്മാക്കൾ, വിടല്ലേ അയ്യോ പറഞ്ഞു വിടല്ലേ, കാരണം അത്ര വലിയ കൊടിയ യാതനയാണ് കണ്ടത്, അത്ര വലിയ ഭീകരമായ ആക്രോശങ്ങളാണ് കേട്ടത്. അതുകൊണ്ട് ഞാൻ എന്നെ ഇനി അങ്ങോട്ട് വിടല്ലേ എന്ന് പറഞ്ഞ് കരയുന്നു മനുഷ്യാത്മാക്കൾ ജീവൻ കിട്ടി വരുമ്പോൾ, റിസിറ്റേഷൻ വഴിയായിട്ട് ജീവൻ കിട്ടി വരുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഡോക്ടർ റെയ്മണ്ട് ബോഡി എഴുതിയിട്ടുണ്ട്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതം, അതും ഇതുപോലെ തന്നെയുള്ളതായ അനുഭവങ്ങൾ ആണ് അവർ അനേകം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുള്ളത്. നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, നാം ഈ ലോകത്തിലെ കാര്യങ്ങളിൽ വ്യത്തപ്പെട്ട് ഓടി നടക്കുന്നു, ജോലികൾ ചെയ്യുന്നു, നാം അനേകം കാര്യങ്ങൾ വ്യത്തപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത്. കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം അക്കരയ്ക്ക് പോകുമെന്നുള്ള കാര്യം പലപ്പോഴും നാം ഓർക്കാറില്ല. നാം ഈ പ്രപഞ്ചത്തിൽ അതിനപ്പുറത്ത് വേറൊരു നിത്യപ്രപഞ്ചമുണ്ട്, നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട് എന്ന കാര്യം പലപ്പോഴും നാം ഓർക്കാറില്ല, അത് ചിന്തിക്കാറില്ല, അത് ചിന്തിക്കാൻ നമുക്ക് നേരവുമില്ല. ഓരോരുത്തരും ഓർക്കുക, നമ്മുടെ പൂർവീകരെ കടന്നുപോയില്ലേ, അവരിപ്പോൾ എങ്ങനെയായിരിക്കും, നാം ചിന്തിക്കുന്നുണ്ടോ അവരിപ്പോൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ അവസ്ഥ? പൂർവികരായി നമ്മുടെ പൂർവികർ അവർ മാനസാന്തരമില്ലാത്തവരായി കടന്നുപോയി, ദൈവത്തെ ശരിയായ രീതിയിൽ അറിയാതെ കടന്നുപോയി. അവർ പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, കുമ്പസാരിക്കും, കുർബാന കൊള്ളും, ചില ചടങ്ങുകൾ ആചരിച്ചു. പക്ഷേ അവരിപ്പോൾ എവിടെയാണ്? നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക്, നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. നാം ഈ ലോകത്തിലെ വ്യത്തപ്പാടുകൾക്കിടയിൽ അങ്ങ് തകർന്നും തളർന്നും ക്ഷീണിച്ചും വിഷമിച്ചും അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്, എന്താണ് എൻ്റെ ഭാവി, എന്താണ്? ഞാൻ ഈ ഭൂമിയിൽ കുറേ കാലം ഇവിടെ ജീവിക്കുന്നു, കുറേ കാലം ചുരുങ്ങിയൊരു കാലം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഇതിനുശേഷം തീരാത്തൊരു കാലം ഞാൻ നിത്യമായ ഒരു ലോകത്തേക്ക് ഞാൻ ചെല്ലാൻ പോവുകയാണ്. തീരാത്ത കാലം നിത്യമായ ലോകത്തേക്ക് ഞാൻ ചെല്ലാൻ പോവുകയാണ്, ഒരിക്കലും അവസാനിക്കാത്തതായ ലോകത്തേക്ക്. ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകളല്ല, 10-15 നൂറ്റാണ്ടുകളുമല്ല, തീരാത്ത കാലം, അനന്തത എന്ന് പറയും, അനന്തത, ഇറ്റേണിറ്റി. ഈ നിത്യത്തിലേക്ക് നാം നീങ്ങാൻ പോവുകയാണ് നാം ഓരോരുത്തരും. പിന്നെ തിരിച്ചൊരു വരവില്ല, തിരികെ ഇങ്ങോട്ടില്ല. അവസാനത്തെ ഈ യാത്രയിലേക്കാണ് നാം പോകുന്നത്, വലിയൊരു നീണ്ട യാത്ര. ദൈവത്തിന് ഭൗതിക ജീവിതത്തിലെ യാത്ര കഴിഞ്ഞ് നിത്യതയിലേക്കുള്ള യാത്ര, നിത്യത. ആ നിത്യതയിലെ ജീവിതം എന്ന് പറയുന്നത് തീരാത്ത കാലമാണ്, നാം പലപ്പോഴും ഓർക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, എൻ്റെ കർത്താവേ, ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ രാജാധിരാജനായ ക്രിസ്തുവുണ്ട്, ആ സ്വർഗത്തിൽ നിത്യപിതാവുണ്ട്, ആ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, ആ സ്വർഗത്തിൽ മാലാഖമാരുണ്ട്, ആ സ്വർഗത്തിൽ സ്വർഗീയ സേനകളുണ്ട്,
ആ സ്വർഗത്തിൽ അഗ്നിമയമായ തേരുകളിൽ നടക്കുന്ന വയലാഖുമാരുടെ വൃന്ദങ്ങളുണ്ട്. ഇതെല്ലാം നാം ഇന്ന് വേദപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നു. അത് അപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോസ്തലനായ പൗലോസ് മൂന്ന് സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോഴാണ് പല രഹസ്യങ്ങൾ മനസ്സിലായത്. മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. ഭൂമി ശരീരം ഭൂമിയിൽ ഇരിക്കുന്നു, പക്ഷേ ആത്മാവ് മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. അന്ന് അത്ഭുതകരമായ കാഴ്ചകൾ കണ്ടു. അത് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുന്ദരസിംഗ് അപ്പുറം ലോകത്തേക്ക് കടന്നുപോയി. ദൈവത്തിൻ്റെ വിശുദ്ധ ആത്മാവ് സുന്ദരസിംഗിനെ എടുത്തുകൊണ്ട് പോയി അപ്പുറം ലോകം കാണിച്ചു കൊടുത്തു. അപ്പുറം ലോകം കണ്ടപ്പോൾ സുന്ദരസിംഗ് അമ്പരക്കുകയായിരുന്നു. ഇതെന്തെല്ലാമാണിത്? ഒന്നും മനുഷ്യൻ്റെ ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ നിർവാഹമില്ലെന്നാണ് സുന്ദരസിംഗ് പറയുന്നത്. മനുഷ്യൻ്റെ ഭാഷ കൊണ്ട്, ഈ ഭൂമിയിലുള്ള ഭാഷ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല, വിവരിക്കാൻ സാധ്യമല്ലാത്ത അത്രമാത്രം ഗൗരവമേറിയ ഒരു കാര്യങ്ങൾ, ഗൗരവമേറിയ അനേകാനേകം കാര്യങ്ങൾ സുന്ദരസിംഗ് കാണുകയാണ്. ചിലതെല്ലാം വിവരിക്കാൻ നോക്കിയതാണ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ആധ്യാത്മിക ലോകം എന്ന പുസ്തകത്തിൽ സുന്ദരസിംഗ് പറയുന്നത്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ആ പുസ്തകം, ആധ്യാത്മിക ലോകം. ആധ്യാത്മിക ലോകം എന്ന് പറയുന്ന പുസ്തകത്തിൽ സുന്ദരസിംഗ് അക്കാര്യം, അങ്ങേ ലോകത്തുള്ള കാര്യങ്ങൾ അതെല്ലാം അദ്ദേഹം കണ്ടത് എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ ഒരു ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വരണം. ആത്മീയ കാഴ്ചപ്പാട് എന്താണ്? ഞാനൊരു ദിവസം കടന്നു പോകും. വളരെ ലളിതമായ കാഴ്ചപ്പാടാണ്. ഞാനൊരു ദിവസം കടന്നു പോകും, ഉറപ്പാണ്. ഇവിടെ വഴക്കടിച്ചും ഭിന്നിച്ചും പരസ്പരം അഭിപ്രായ വ്യത്യാസമായി കുടുംബങ്ങൾ കലക്കാനുള്ളതല്ല എൻ്റെ ഈ ജീവിതം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നത, അപ്പനും മക്കളും തമ്മിൽ ഭിന്നത, കുട്ടികൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അലസരായി ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകാനുള്ളതല്ല ജീവിതം. ഈ ജീവിതം കൊണ്ട് നാം വലിയൊരു സൗഭാഗ്യം കെട്ടിപ്പടുക്കേണ്ടതാണ്. വലിയൊരു സൗഭാഗ്യം, സ്വർഗ സൗഭാഗ്യം, സ്വർഗ സൗഭാഗ്യം മെനഞ്ഞെടുക്കേണ്ട കാലമാണിത്. ഈ ഭൂമിയിലെ ആയുഷ്കാലം, ഈ ഭൂമിയിലെ ആയുഷ്കാലത്ത് നാം സ്വർഗ സൗഭാഗ്യത്തിൻ്റെ അവകാശമായി തീരണം. ഇവിടെ വെച്ച് തന്നെ കിട്ടണം അവകാശം. കിട്ടുമ്പോൾ ഇപ്പോൾ ഈ ഭൂമിയിൽ നാം ഭാരതത്തിൽ ജീവിക്കുന്നു, ഭാരതത്തിൻ്റെ പൗരനാണെന്നുള്ളതിന് നമുക്ക് ഒരു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ പൗരത്വം നമുക്കുണ്ട് എന്നുള്ളതിന് നമ്മുടെ ജനറൽ രജിസ്റ്ററുണ്ട്, നമ്മുടെ സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററുണ്ട്, കോളേജിലെ അഡ്മിഷൻ രജിസ്റ്ററുണ്ട്, നമ്മുടെ പാൻ കാർഡ്, ഇൻകം ടാക്സിന് സമർപ്പിക്കേണ്ട കാർഡിലുണ്ട്, റേഷൻ കാർഡിലുണ്ട്. നാം ഈ ഭാരതത്തിലെ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നാം സ്വർഗീയ പൗരത്വം സമ്പാദിക്കണം, സ്വർഗത്തിലെ പൗരനായി തീരണം. സ്വർഗത്തിലെ പൗരനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗീയ പൗരത്വം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി പേരെഴുതി കിട്ടണം. ദൈവത്തിന് സ്തോത്രം. സന്തോഷകരമായ കാര്യം, നമ്മൾ ഭാഗ്യവശാൽ ഈ കൂട്ടായ്മയിലൊന്നും വചനം കേട്ട അനേകം പേർക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അവർക്ക് ഭാഗ്യവശാൽ ആ സ്വർഗത്തിലെ പേര് എഴുതി കിട്ടിയെന്നുള്ളതായ ഒരു നല്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ പൂർവികന്മാർക്ക് അത് കിട്ടിയിരുന്നില്ല, അവർ വചനം കേട്ടിരുന്നില്ല. നിർഭാഗ്യവശാൽ അവർക്ക് ഇതുപോലെ വചനം കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല, അതിനുള്ള വെളിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഭാഗ്യവശാൽ നമുക്ക് ഈ കൂട്ടായ്മയിൽ വചനം കിട്ടുന്നുണ്ട്. സ്വർഗീയ ഓരോരുത്തർ എങ്ങനെ സമ്പാദിക്കാം, സ്വർഗത്തിൽ എങ്ങനെ പേരെഴുതി കിട്ടും, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി കിട്ടുക, നിസ്സാര കാര്യമില്ലത്. അത് സ്വർഗത്തിൻ്റെ പൗരത്വം കിട്ടുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ലഭിക്കുകയാണ്, സ്വർഗീയ പൗരന്മാർക്കുള്ള അവകാശങ്ങളും ലഭിക്കുകയാണ്. ആ മഹാഭാഗ്യം, അതാണ് സ്വർഗീയ സന്തോഷം എന്ന് പറയുന്നത്, തീരാത്ത സൗഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രോഗമുണ്ട്, പക്ഷേ അവിടെ രോഗമില്ല. ഇവിടെ കഷ്ടതയുണ്ട്, പക്ഷേ സ്വർഗത്തിൽ കഷ്ടതയില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ സ്വർഗത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ പരസ്പര കിടമത്സരങ്ങളുണ്ട്, അവിടെ പരസ്പരം വൈരുദ്ധ്യങ്ങളില്ല. അങ്ങനെ സ്നേഹവും ശാന്തതയും നിർമ്മലതയും തിങ്ങുന്നതായി വിശുദ്ധി തിങ്ങുന്ന സ്വർഗത്തിലെ പൗരന്മാരായ തീരുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിലെ ആയുഷ്കാലം. ഭൂമി നമുക്ക് കിട്ടിയിരിക്കുന്ന ആയുഷ്കാലം വിലയേറിയതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ഒരു ആയുഷ്കാലം കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 10ഓ 50ഓ 60ഓ 70ഓ അല്ലെങ്കിൽ 100ഓ വയസ്സായിരിക്കട്ടെ, ആ കാലം കൊണ്ട് നാം സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം സ്വർഗീയ പൗരത്വമാണ്. സ്വർഗീയ പൗരത്വം അത് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അത് കിട്ടാൻ പറ്റും, ഒന്നും ചെയ്യേണ്ട. മാനസാന്തരം കിട്ടുക, മാനസാന്തരം കർത്താവ് തരും. അതിനാണ് വചനം തരുന്നത്. വചനം സ്നേഹത്തോട് കൈക്കൊള്ളുക, വചനം സൗഭാഗ്യമായല്ലോ എന്നോർത്ത് കൈക്കൊള്ളുക, വചനം സ്വീകരിക്കുക. വചനം സ്വീകരിച്ച് കഴിയുമ്പോൾ ആ വചനം തമ്മിൽ പ്രവർത്തിക്കുകയും വചനത്തിൻ്റെ പ്രവർത്തനം മൂലം നമ്മുടെ ആന്തരാത്മാവിൽ മാറ്റം വരികയും ചെയ്യുന്നു. വചനമാണ് ഇതെല്ലാം ചെയ്യുന്നത്. കെടുന്ന വൈദ്യത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള വചനം. വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജീവനും വിശുദ്ധിയുള്ള വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. കെടുന്ന വൈദ്യത്താലല്ല, കെടുന്ന വിത്തല്ല, കെടാത്ത വിത്ത്. ആ മഹാസൗഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ ഭൂമിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം കിട്ടുക എന്നുള്ള ഭാഗ്യം. നാം ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നാം അതെനിക്ക് വേണമെന്ന് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അഥവാ ആഗ്രഹിച്ചാൽ പോലും അതിനുവേണ്ടി നമുക്ക് മെനക്കെടാൻ മനസ്സില്ല. വചനം കേൾക്കാൻ പോലും മനസ്സില്ല. വചനം കേൾക്കാൻ ഉള്ള ക്ഷമയില്ല.
വചനം കേട്ടത് ഗ്രഹിക്കാനുള്ള മനസ്സില്ല. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഒരു അലംഭാവം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും കൂട്ടായ്മയിൽ ആദ്യകാലമുള്ള വന്ന ആളുകൾക്ക് ഇന്ന് ഒരു തഴമ്പിച്ച അനുഭവം എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. തഴമ്പിച്ച അനുഭവം, കേട്ട് കേട്ടങ്ങ് തഴമ്പിച്ചു പോയി, എല്ലാം കേട്ടു, കേട്ട് കേട്ട് തഴമ്പിച്ചു പോയി. പുതുതായി വരുന്നവർക്ക് ഒരു ചലനം കിട്ടുന്നുണ്ട്, അവർക്ക് അനുഭവം കിട്ടുന്നുണ്ട്, അനുഗ്രഹം കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കും അതെ നിങ്ങൾക്കും നമുക്കെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തിനുള്ള ഒരേ ഒരു പ്രയോജനം നിത്യതയിലേക്കുള്ള സമ്പാദ്യം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാലമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ സമ്പാദ്യം നാം സമ്പാദിച്ചില്ലെങ്കിൽ കടന്നു ചെന്നതിന് ശേഷം പിന്നെ ആ സമ്പാദ്യം കിട്ടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എന്ന് പറയുന്ന സമ്പാദ്യം ഇവിടെ വെച്ച് നാം പ്രാപിച്ചില്ലെങ്കിൽ കടന്നു ചെന്നതിന് ശേഷം പിന്നെ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, ശരണത്താലേ നിൻ ക്രവയിൽ മരണമടഞ്ഞൊരു ദാസരെ, നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറിയുന്ന ഉദ്യാനത്തിനായി. ദൈവത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ശരണം വേണം, ദൈവത്തോടുള്ള ബന്ധം വേണം. ശരണത്താലേ നിൻ ക്രവയിൽ, നിൻ്റെ ക്രവയിൽ ശരണം വരണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ശരണം വരണം. പിതാക്കന്മാർക്ക് അതറിയാമായിരുന്നു, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ശരണത്തിൽ എത്തിച്ചേരണം. ശരണത്താലേ നിൻ ക്രവയിൽ മരണമടഞ്ഞൊരു ദാസര്, അങ്ങനെയാണ് മരണമടയാൻ. കർത്താവിൻ്റെ ക്രവയിൽ ശരണപ്പെട്ട് വേണം കടന്നു പോകാൻ. ശരണപ്പെടുത്താൽ ആ ബന്ധത്തിൽ നിന്ന് വേണം കടന്നു പോകാൻ, ഇല്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോകും. ശരണത്താലെ നിൻ ക്രവയിൽ മരണമടഞ്ഞൊരു ദാസരെ, നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറിയുന്നത്. അവരെ അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിൻ്റെ ആശാബന്ധത്തിൽ, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ കടന്നു പോകുന്നവരെ അങ്ങ് ജീവസ്വരം ഉണർത്തും, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എവിടെ നിന്ന് കവറിയുന്ന ഉദ്ധാനം ചെയ്യിക്കും, കവറിയിൽ നിന്ന് ഉദ്ധരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് നിൻ ശരണേ മൃതരാംദാസ സഹോദരരില് എന്ന് പാടുന്ന ഇതും അതുതന്നെയാണ്. നിൻ ശരണത്തിൽ മൃതരാകുക, ശരണത്തിൽ മൃതരാകണം. ശരണത്തിൽ മൃതരാകണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശരണത്തിൽ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഏതൊരു മതത്തിൽപ്പെട്ടവർക്കും ഏതൊരു സമുദായത്തിൽപ്പെട്ടവർക്കും ഏതൊരു സഭയിൽപ്പെട്ടവർക്കും എല്ലാം സ്വീകരിക്കാവുന്ന ഉപദേശമാണ്. അതല്ലാതെ ഏതെങ്കിലും സഭയ്ക്കെതിരോ അല്ലെങ്കിൽ സമുദായത്തിനെതിരോ മതത്തിനെതിരായിട്ടുള്ളതായ ചിന്താഗതിയല്ല ഇത്. എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്, സ്വീകരിക്കേണ്ടതുമാണ്. ശരണത്താലേ നിൻ ക്രവയിൽ മരണമടയണം, നിൻ ശരണേ മൃതരായി തീരണം. നിന്നിൽ ശരണത്താൽ മൃതരായി, നിൻ്റെ വരവിന് കാത്തിയുടെ മൃതരിൽ കനിയണമേ. നിന്നിൽ ശരണത്താൽ, എന്താ ഈ ശരണം? ശരണം എന്താ പറയുന്നത്? വെറുതെ ഒരു ആശ്രയമല്ല, നിറഞ്ഞ ബന്ധം, തികഞ്ഞ ബന്ധം ക്രിസ്തുവിനോട്, ആന്തരികമായൊരു ബന്ധം ക്രിസ്തുവിനോട് വരിക, അകത്തൊരു ബന്ധം കിട്ടുക. ദൈവത്തിന് സ്തോത്രം. ഒരു കുട്ടി പട്ടം പറപ്പിക്കുന്നു, പട്ടം പറപ്പിച്ച് പട്ടം മുകളിലോട്ട് ഇങ്ങനെ പറമ്പിറന്ന് പോകുന്നു. പട്ടം അങ്ങ് പോയാലും കുട്ടിക്കറിയാം പട്ടം അവിടെ ഉണ്ടായെന്നറിയാം. കാരണം അതിനൊരു ഒരു ചരടിലൊരു പിടുത്തം കിട്ടുന്നുണ്ട്. പട്ടം പറപ്പിച്ച ചരടിലൊരു ഒരു വലി കിട്ടുന്നുണ്ട്. പട്ടം അവിടെ ഉണ്ട്. അത് പിടിച്ചു പിടി താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പട്ടം പിന്നെയും താഴോട്ട് വരും, പിന്നെയും പയ്യെ അയച്ചു വിട്ടാൽ പിന്നെയും പോകി പോകും. എന്നതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുകളിലേക്കൊരു ചരട് ബന്ധം വേണം, ഒരു ചരട്, അതാണ് ശരണം. മുകളിലേക്ക് നിത്യസ്വർഗത്തിലേക്ക്, നിത്യസ്വർഗീയ സോപാനത്തിലേക്ക് നമുക്ക് ഒരു ബന്ധം വരണം, അതാണ് ചരട്. ആ ചരട് എപ്പോഴും ഉണ്ടായിരിക്കണം. ചരടിൽ പിടിച്ചാൽ അറിയാം അവിടെ പട്ടം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചരട് കയറി പിടിക്കാന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പുറമേയുള്ള ചരടല്ല, ആന്തരികമായൊരു ബന്ധത്തിൻ്റെ ചരട്, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചരട്, അതുണ്ടായിരിക്കണം. നാം പുറമേ നമ്മുടെ വേഷം മാറുന്നില്ല, മുഖച്ഛായ മാറുന്നില്ല, കൈകളും കാലുകളും മാറുന്നില്ല, ഇതൊക്കെ പഴയ മനുഷ്യൻ തന്നെ. പക്ഷേ അകത്തൊരു ബന്ധം കിട്ടുന്നു, അകത്ത് ഒരു ചരട്. അവിടെ ആ ബന്ധം, അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ വലിവ് മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴെല്ലാം നമുക്ക് വലിച്ചു നോക്കണമോ അപ്പോഴെല്ലാം വലിവ് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ഉണ്ട്, അവിടെ പട്ടം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധം കിട്ടിയിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ തന്നെ, അല്ലെങ്കിൽ പ്രാർത്ഥന പ്രയോജനപ്രദമായി തീരുകയില്ല. നിങ്ങളതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കേണ്ടത്, കർത്താവേ ആത്മാവിൻ്റെ ബന്ധം തരണമേ, ക്രിസ്തുവിലുള്ള ശരണം തരണമേ, ക്രിസ്തുവിലുള്ള ശരണം, ക്രിസ്തുവിലുള്ളതായ ആശ്രയം തരണമേ കർത്താവ്. അതില്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗ സൗഭാഗ്യങ്ങൾ അത് നമ്മെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. കണ്ണാൽ കാണാൻ പറ്റാത്തത്, ചെവിയാൽ കേൾക്കാൻ പറ്റാത്തത്, നിരൂപിക്കാൻ പറ്റാത്തത്, അതാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഗീതങ്ങളിൽ നമുക്കറിയാവുന്നല്ലോ. ഞാൻ ഗീതങ്ങൾ പാടണമെന്ന് ഇനി സംശയിക്കുകയാണ്, കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഭയുടെ വിശുദ്ധ പിതാക്കന്മാർ തന്നിട്ടുണ്ട്. പിതാക്കന്മാരിൽ അനുഭവിച്ചിരുന്നു, പൂർവ്വപിതാക്കന്മാർ. എന്തൊരു നല്ല കാലമായിരുന്നു ഇതെല്ലാം അനുഭവിച്ചിരുന്ന പിതാക്കന്മാരുടെ ആ കാലം, എന്ത് മനോഹരമായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ അതൊന്നും പിതാക്കന്മാർക്ക് അനുഭവമില്ല. പിതാക്കന്മാർക്ക് ഇന്ന് കേസ് നടത്തുന്ന കാര്യങ്ങളതൊക്കെയാണല്ലോ അനുഭവം. ഇന്നത്തെ ചിന്താഗതി ഇതാണല്ലോ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. പള്ളി പിടിക്കുക, കേസ് നടത്തുക, ഇതൊക്കെയാണല്ലോ ഇന്നത്തെ പിതാക്കന്മാരുടെ ചിന്താഗതി. എന്നാൽ നേരെ മറിച്ച് അന്ന് ആയിരുന്നില്ല. ബന്ധം കിട്ടുക എന്നുള്ളതായിരുന്നു, അതിന് ജനത്തെ ഒരുക്കുക എന്നുള്ളതായിരുന്നു. ജനത്തെ ഒരുക്കണം,
ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് ജനത്തെ ഒരുക്കുക, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക്, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനോടുള്ളതായി സജീവ ബന്ധം ലഭിക്കുക, അതിനുവേണ്ടി ജനത്തെ ഒരുക്കുക. അതാണ് വാസ്തവത്തിൽ ഓരോ സഭയും ചെയ്യേണ്ടത്. സഭ ഏതുമാകട്ടെ, ഓരോ സഭയും ചെയ്യേണ്ടതാണ് ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ആ സഭയുടെ കുഞ്ഞാടുകളെ അടുപ്പിക്കുക. ഇടയൻ്റെ ജോലി അതാണ്, ഇടയൻ ചെയ്യേണ്ട ജോലി അതാണ്. ആടിൻ്റെ പാല് കറന്നു കുടിക്കുക മാത്രമല്ല, ആടിനെ കൊന്ന് തിന്നുക മാത്രമല്ല, അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ട് അപകടകരമായി പോയി. പക്ഷേ നേരെ മറിച്ച് ആടിന് തീറ്റ കൊടുക്കണം. ഈ കുഞ്ഞാടുകളെ ആ ആലയിലേക്ക് അടുപ്പിക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് ഇടയന്മാർ മുന്നിട്ട് വരേണ്ടതാണ്. അല്ല, ഇടയന്മാരെന്ന് പറയുന്നവർ അതിനുവേണ്ടി അധികാരസ്ഥരായവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? നാം ചെയ്യണം. നാം നിസ്സാരരാണ്, നാം അല്പപ്രാണികളാണ്. 12 മുക്കുവത്തൊഴിലാളികളെ കൊണ്ട് എന്ന് പറഞ്ഞല്ലോ, പന്ത്രണ്ട് എല്ലാവരും മുക്കുവത്തൊഴിലാളികളല്ല, 12 ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു. അക്ഷരാഭ്യാസമില്ലാത്തവരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, അവരെല്ലാം വെറും പരിജ്ഞാനമില്ലാത്തവരായിരുന്നു, ഭൗതികമായി ജ്ഞാനവും സമ്പത്തും ഉള്ളവരായിരുന്നില്ല. പക്ഷേ അവരെ കൊണ്ട് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്കുമാകാം, നിങ്ങൾക്കും പ്രവർത്തിക്കാം, നിങ്ങൾക്കും വിശുദ്ധരായിത്തീരാം. നിങ്ങൾക്കും വിശുദ്ധരായിത്തീർന്നുകൊണ്ട് വിശുദ്ധിയുടെ വടവുകളിലേക്ക് ജനത്തെ ആനയിക്കാം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധരായിത്തീർന്നുകൊണ്ട് കാലത്തിൻ്റെ വെളിയൊച്ചകൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞു കേൾപ്പിക്കാം. കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ, കാലത്തിൻ്റെ ചുവരെഴുത്ത് കണ്ടില്ല എന്ന് അടിക്കരുത്. കാലത്തിൻ്റെ ചുവരെഴുത്ത് ഓരോന്നും കാണുമ്പോൾ നാം ഓർക്കണം, കർത്താവേ നിത്യത അടുത്തു വരുന്നല്ലോ. അയ്യോ കർത്താവേ നിത്യത അടുത്തു വരുന്നല്ലോ. എൻ്റെ കർത്താവേ നിത്യതയ്ക്ക് വേണ്ടി ഇനിയും ഞാൻ എന്തെല്ലാമാണ് മാറേണ്ടത്? എനിക്ക് എന്തെല്ലാം രൂപാന്തരമാണ് വരേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം മാറ്റമാണ് വരേണ്ടത്? നിങ്ങൾ ആഗ്രഹത്തോടുകൂടി ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കണം. ഇനിയും ഞാൻ എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? എവിടെയെല്ലാമാണ് ഇനി തിരുത്താനുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഏതൊരു ഭക്തനും ഒരിക്കലും തൃപ്തനല്ല എന്ന് പറഞ്ഞാൽ പൂർത്തിയായി വിചാരിക്കുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസിയാണോ, ഒരു വിശുദ്ധനാണോ, വിശുദ്ധൻ ഒരിക്കലും ഞാൻ പൂർത്തിയായി വിചാരിക്കില്ല. ഇനിയും തിരുത്താനുണ്ട്, ഇനിയും തിരുത്താനുണ്ട്, ഇനിയും തിരുത്താനുണ്ട്. എന്തെല്ലാമോ ഉണ്ട് തിരുത്താനുള്ളതിനു വേണ്ടി കാണുകയും അത് ഓരോന്നോരോന്ന് ചകഞ്ഞെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം. അതാണ് വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിൽ പറയുന്നത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കുന്നതൊക്കെ കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. സമയം എടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്നാണ് വെളിപ്പാട് ദിവസം 22-ാം അധ്യായം. സമയം എടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കതെ കൊണ്ടുകൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രമലക്കേണ്ട കാലമാണ്. ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം വസ്ത്രമലക്കണം. ഇപ്പോൾ ഈ പുറമേയുള്ള വസ്ത്രം അല്ല ഈ പറഞ്ഞത്, നമ്മുടെ ആന്തരിക വസ്ത്രം. അകത്ത് കഴുകൽ കിട്ടണം, അകത്ത് വസ്ത്രം അലക്കണം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകണമെങ്കിൽ, ഗോപുരങ്ങൾ കൂടി സ്വർഗീയ നഗരമായ സ്വർഗീയ യെരൂശലേമിൽ കടക്കണമെങ്കിൽ, ജീവൻ്റെ ആ അനുഭവം പ്രാപിക്കണമെങ്കിൽ വസ്ത്രം അലക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. ഇനിയും കഴുകൽ പ്രാപിക്കാനുണ്ട്. കർത്താവ് ഇനിയും ഉണ്ട് കഴുകൽ പ്രാപിക്കാൻ. ഇനിയും അവരുടെ പൊടികളും മറ്റുമുണ്ട്, അവരുടെ ചെളി പറ്റിയിട്ടുണ്ട്, അവരുടെ കീറൽ പറ്റിയിട്ടുണ്ട്, വസ്ത്രത്തിൽ കീറൽ പറ്റിയിട്ടുണ്ട്. കർത്താവെ നീ എനിക്ക് ദാനമായി തന്ന വസ്ത്രത്തിൽ കീറൽ പറ്റിപ്പോയിട്ടുണ്ട്. അനേകം ദൈവമക്കൾ മനസ്സിലാക്കുന്നില്ല. ദൈവമക്കൾ ഇന്ന് വചനം കേൾക്കുന്നുണ്ട്, ധാരാളമായി കൂടി വരുന്നുണ്ട്, പക്ഷേ വസ്ത്രത്തിൽ കീറൽ പറ്റിയതറിയുന്നില്ല, വസ്ത്രം കീറിപ്പോയതറിയുന്നില്ല. പലപ്പോഴും നഗ്നരായി നടക്കുന്നുള്ളവരെ അവരറിയുന്നില്ല. ആ വസ്ത്രത്തിൽ ചെളി പറ്റിയതറിയുന്നില്ല, കറ പറ്റിയതറിയുന്നില്ല, അതിനേക്കുറിച്ച് ചിന്തയില്ല. അയ്യോ വല്ല കറയും പറ്റിയോ എന്നും പരിശോധിക്കേണ്ടതാണ്. എന്നും ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇരുന്ന് തന്നെ തന്നെ ചിന്തിക്കണം, ഇന്ന് പകൽ എനിക്ക് എന്തെങ്കിലും കറ പറ്റുന്ന കാര്യങ്ങൾ സംഭവിച്ചുവോ, എൻ്റെ ഏതെങ്കിലും വാക്കിൽ തെറ്റുപറ്റിയോ, ഏതെങ്കിലും ചിന്താഗതിയിൽ തെറ്റുപറ്റിയോ, ഏതെങ്കിലും പെരുമാറ്റത്തിൽ തെറ്റുപറ്റിയോ, എവിടെയെങ്കിലും എൻ്റെ കർത്താവ് ദുഃഖിച്ചോ? എല്ലാം കാണുന്ന യേശു, രഹസ്യങ്ങൾ കാണുന്ന കർത്താവ് അത് എൻ്റെ ജീവിതത്തെ കണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കർത്താവെ ക്ഷമിക്കണമേ. പിന്നെ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുകയാണ്, കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നപ്പോൾ കർത്താവെ ഇതാ ഞാൻ അവിടുത്തെ ക്രൂശിൻ പാദത്തിലേക്ക് വരുന്നു, അവിടുത്തെ പാദപീഠത്തിൽ വന്നാൽ ഞാൻ ഇതാ തിരുമുമ്പാകെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കറകളെല്ലാം ഞാൻ തുറന്നു പറയുന്നു, തെറ്റുകൾ ഏറ്റു പറയുന്നു. കർത്താവെ വേണ്ട വേണ്ടത് ഞാൻ അരിച്ചെങ്കിലും പിന്നെയും വന്ന എൻ്റെ ജീ ഹൃദയത്തിൽ വന്നുപോയ പാപങ്ങൾ ഞാൻ പിന്നെയും ഏറ്റു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏറ്റു പറഞ്ഞ് അതാത് ദിവസം കഴുകൽ പ്രാപിക്കണം, അതാത് ദിവസം വസ്ത്രം അലക്കണം. വസ്ത്രം അലക്കിയിട്ട് വേണം, അത് എപ്പോൾ രാത്രി മരണമായി പോയാലും രാത്രി മരിക്കേണ്ടി വന്നാലും പേടിയില്ല, വസ്ത്രം അലക്കിയിട്ടുണ്ട്. കടന്നുപോകും, ആ ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരം കിട്ടും, പുതിയ യെരൂശലേമിലേക്ക് പ്രവേശനം കിട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗമണ്ഡലം തുറന്നു കിട്ടുകയാണ്. സ്വർഗമണ്ഡലം ഇവിടെ നാം വായിക്കുന്നതാണ്,
സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് അപ്പോസ്തലൻ കാണുകയാണ്. സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നു. സ്തോത്രം. ഒരാശ്വാസകരമായ വാക്കാണ്, സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നു. ആ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ആർക്കും കടന്നു വരാം ഇന്ന്. എന്നെപ്പോഴാണ് ഈ വാതിൽ അടയുന്നത് എന്ന് അറിഞ്ഞുകൂടാ? എപ്പോഴാണ് അറിയുന്നത്? സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഏത് പാപിക്ക് കടന്നു വരാം, ഏത് നിഷ്ഠുരന മനുഷ്യന് കടന്നു വരാം, എത്ര മ്ലേച്ഛതയിൽ ജീവിക്കുന്ന മനുഷ്യന് കടന്നു വരാം, ആർക്കും കടന്നു വരാം. ഈ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുപറ്റി, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, തകളരണ്ട, ഒട്ടും തളർന്നു പോകണ്ട. എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി ശരിയാണ്, പക്ഷേ എനിക്ക് വേണ്ടി ഒരാൾ അറുക്കപ്പെട്ടിരിക്കുന്നു. ആര്? പിതാവായ ദൈവത്തിൻ്റെ അരുമകാരനായ കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാടറുക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പാപം മുഴുവൻ യേശു ക്രിസ്തു വഹിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് സാരമില്ല, നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലൊന്നും മനസ്സിലാവുകയില്ല. ഇത് ആത്മാവിൽ അനുഭവിക്കേണ്ട കാര്യമാണ്. ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ ഒന്നും പിടികിട്ടുകയില്ല, ഒന്നും ബുദ്ധിക്ക് വിധേയമാവുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ ഓർക്കണം, എനിക്ക് വേണ്ടി എൻ്റെ യേശു, നിത്യ രാജാധിരാജനായ ക്രിസ്തു, പിതാവായ ദൈവത്തിന് അനുകുമാരനായ യേശു, ഏകജാതനായ ക്രിസ്തു, എനിക്ക് വേണ്ടി മാത്രം അവിടുന്ന് ക്രൂശിൽ കയറി എൻ്റെ പാപമെല്ലാം അവിടുന്ന് ക്രൂശിൽ വഹിച്ചു. ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വിശ്വാസം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നേരെ മറിച്ച് വിശ്വാസം മാത്രം, കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വയറിൽ പിടിച്ചാൽ, കൈ തൊട്ടാൽ അപകടം വരും, ഉറപ്പാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റുകയില്ല. എന്നതുപോലെ അല്ല, നാം ശ്വസിക്കുന്ന ഓക്സിജൻ, ഈ ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റുകയില്ല. ഓക്സിജൻ ശ്വസിച്ചില്ലെങ്കിൽ നാം മരിച്ചു പോകും, സംശയമില്ല. ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നാം വിശ്വസിക്കണമെന്ന് പറയുന്നത്. വിശ്വസിക്കുക, വിശ്വസിക്കുക. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തി ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു വഹിച്ചു. അത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതാണ് രക്ഷാനിർണയം, അതാണ് മാനസാന്തരം. സ്വന്തമായിട്ട് അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ധൃതതയിൽ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നുണ്ടോ? ഓർക്കുക, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഇത് വിശ്വസിക്കുക. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. വിശ്വസിക്കുക. യേശു ക്രിസ്തു എൻ്റെ പാപം മുഴുവൻ വഹിച്ചു. വിശ്വസിക്കുക. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയല്ല യേശു വഹിച്ചു. വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് അനുഭവിക്കുന്നൊരു മഹാസന്തോഷമാണ്. ആ അനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ ലോകത്തെല്ലാം നിങ്ങൾ പറന്നുറയും. ഈ ഭൂമിയിൽ നിന്ന് പറന്നുയർന്നു നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ ക്ലേശങ്ങൾ നിങ്ങളെ പിന്നെ അലട്ടുകയില്ല. ക്ലേശങ്ങളില്ലെന്നല്ല, ഉണ്ട്. ദൈവമക്കൾക്കും ക്ലേശങ്ങളുണ്ട്. അവർക്കുമുണ്ട് രോഗങ്ങൾ, അവർക്കുമുണ്ട് ആപത്തുകൾ, അവർക്കുണ്ട് ത്യാഗിതങ്ങൾ, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ ഇതെല്ലാം ഉള്ളപ്പോഴും നമുക്ക് ക്രിസ്തുവുമായി ബന്ധം കിട്ടിക്കഴിഞ്ഞു. ക്രിസ്തുവിനോട് പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു. ക്രിസ്തു എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു. എന്തൊരു സൗഭാഗ്യം, നിറഞ്ഞ സന്തോഷം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയണം, കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളതായ ഒരു നിർണയം എനിക്ക് തരണമേ, ഒരു വിശ്വാസം എനിക്ക് തരണമേ. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, എൻ്റെ ശിക്ഷയെല്ലാം നീ ഏറ്റുകഴിഞ്ഞു, ഒരിക്കലായിട്ട് ഏറ്റുകഴിഞ്ഞു. എൻ്റെ കർത്താവേ, ഒരിക്കലായിട്ട് എൻ്റെ ശിക്ഷ നീ വഹിച്ചു കഴിഞ്ഞു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയെല്ലാം നീ ഏറ്റുകഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം വരുമ്പോൾ, അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആളത്തിലേക്ക് ഇറങ്ങി വന്ന് പൊതിഞ്ഞ് നിങ്ങളെ കാവൽ ചെയ്യുന്നത്. ആ തിരക്തത്താൽ നിങ്ങളെ പൊതിഞ്ഞ്, നിങ്ങളെ ആവരണം ചെയ്ത്, നിങ്ങളെ കൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ കാവൽ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിനോടുള്ളതായി ജീവിതത്തിൻ്റെ സൗഭാഗ്യം നാം ഓരോരുത്തരും പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കുക, നിങ്ങൾ തന്നെ പറയുക, കർത്താവേ, തിരക്തത്താൽ എന്നെ വീണ്ടെടുത്തു എന്നുള്ളതായി വിശ്വാസം എനിക്ക് ലഭിച്ചതിനായി എനിക്ക് സ്തുതി. അതാണ് സ്തുതി എന്ന് പറയുന്നത്. കർത്താവേ, നിൻ്റെ രക്തത്തലിൻ്റെ പാവങ്ങൾ എല്ലാം കഴുകി തന്നു എന്നുള്ള വിശ്വാസം, കർത്താവേ, ഈ വിശ്വാസം എനിക്ക് തന്നതിനാൽ നിനക്ക് സ്തുതി. ഞാൻ ഇലക്കേണ്ട ശിക്ഷയെല്ലാം യേശുവേ നീ വഹിച്ചു എന്നുള്ള വിശ്വാസം എനിക്ക് തന്നതിനാൽ നിനക്ക് സ്തുതി. അതാണ് സ്തുതി, അതാണ് സ്തുതിയും സ്തോത്രവും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു യേശുവേ. അവിടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളെ ഏളാം പ്രതി കാണുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സ്നേഹിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യ സ്നേഹം കൂടി ഞങ്ങൾ സ്നേഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ആ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുക്കുന്നതിലുള്ള കഴുകലും വീണ്ടെടുപ്പും അവർക്ക് അനുഭവിക്കാനുള്ളത് സൗഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.